വചനോദയം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 6-14 തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തോമസിനോട് പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങളവനെ അറിയുന്നു, നിങ്ങളവനെ കാണുകയും ചെയ്തിരിക്കുന്നു. പീലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നിട്ടും, പീലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നതെങ്ങനെ? ഞാൻ പിതാവിലും പിതാവെന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവെന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ചെയ്തു തരും. പിതാവിൻ്റെ അടുക്കലേക്ക് പോകാൻ ഒരുങ്ങുന്ന യേശുവാണ് സുവിശേഷ ഭാഗത്തിൽ നിറയുന്നത്. തീർച്ചയായും ഒരു സ്ഥലമുണ്ടാകും. അത് എങ്ങനെയുള്ളതെന്നോ എവിടെയാണെന്നോ കൃത്യമായി നമുക്കറിയില്ല. ശിഷ്യന്മാരെപ്പോലെ എവിടെയായിരിക്കും യേശു പറഞ്ഞ ആ സ്ഥലം? ആകാശങ്ങൾക്കപ്പുറത്തോ ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും അപ്പുറത്തോ? വിശുദ്ധ അഗസ്റ്റിൻ സ്വർഗത്തെ അഥവാ യേശു പോകാൻ ഉദ്യമിക്കുന്ന സ്ഥലത്തെ വർണ്ണിക്കുന്നുണ്ട്. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന നിത്യത, കാലത്തിന് അതീതമായ അനശ്വരത, വിവരണാതീതമായ ആത്മീയ ആനന്ദം, സ്വർഗത്തെ സ്വർഗമാക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഉള്ളിലുണ്ടാവണം എന്നാണ് വചനം പ്രതിപാദിക്കുന്നത്. ആയുസ്സിൻ്റെ നൂൽപാലത്തിൽ വീശുന്ന ഏത് കാറ്റും ജീവനെടുക്കും. നമ്മൾ അണിയുന്ന കിരീടങ്ങൾക്ക് വയ്ക്കോലിൻ്റെ വിലയേ ഉള്ളൂ. നമ്മുടെ പിടിവാശികളും താൻ പോരുമയും ഒരു ചെറുകാറ്റിൽ പറന്നുപോകുന്ന പതിരു പോലെയെന്നും ഓർക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ നെഞ്ചിൽ മിഴിയടയ്ക്കാൻ ഒരുങ്ങുന്ന യേശുവിൻ്റെ വാക്കുകൾ ശിഷ്യന്മാർക്ക് വേദനയേകിയപ്പോൾ വീണ്ടും നാം കണ്ടുമുട്ടുന്ന പ്രതീക്ഷയുടെ നാളം യേശു നമ്മുടെ ഹൃദയത്തിലും കൊളുത്തുകയാണ്. പ്രാണനെ ഉലയ്ക്കുന്ന ഓരോ ഇരുണ്ട രാത്രിക്ക് ശേഷവും പ്രതീക്ഷയുടെ പുത്തൻ പുലരുണ്ടാകുമെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിലും പിതാവിലും വിശ്വസിക്കാനാണ്. പ്രതീക്ഷയുടെ പുത്തൻ പുലരുണ്ടാകുമെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിലും പിതാവിലും വിശ്വസിക്കാനാണ് വചനം ആവശ്യപ്പെടുക. നിത്യതയിലേക്കും അനശ്വരതയിലേക്കും ആത്മീയ ആനന്ദത്തിലേക്കും നമ്മെ നയിക്കുന്ന വഴിയും സത്യവും ജീവനുമായ യേശുവിലേക്ക് തിരികെ വരാം.